പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ വസ്അല ഇയാരിഹി, ഈ മഹത്തായ മുഹറം മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഈമാനിന്റെ വെളിച്ചം കിട്ടിയ ഒരു മനുഷ്യൻ, ഭാര്യ മക്കൾക്ക് ഇയാരിഹി വ അഹിരിഹി, ഈ മാസത്തിലും അതുപോലെ തന്നെ വരുന്ന ബറാം മുഹറം 10-9 ദിവസങ്ങളിലൊക്കെ മക്കൾക്ക് ഒരു നല്ല സന്തോഷിപ്പിക്കും വിധത്തിലുള്ള അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം, അവർക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ, നമ്മുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം. റസൂലുള്ള പഠിപ്പിക്കുക, പുരുഷന്മാരെ നമ്മുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളുണ്ടോ, മധുര പലഹാരങ്ങൾ നമ്മുടെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്താൽ, കുട്ടികൾക്ക് മാത്രമല്ല ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം വരെ ഉണ്ടാക്കി കൊടുത്താൽ, അല്ലാഹു തആല അടുത്ത മുഹറം വരെ ഈ മാസം മുഴുവനും അൽഹംദുലില്ലാ ഈ ദമ്പതികളിടയിൽ ബറക്കത്ത് നൽകുകയും മഹബ്ബത്ത് വർദ്ധിപ്പിക്കുകയും വിശാലത എല്ലാ മേഖലയിലും കുളിർമയുണ്ടാക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ, ഈ മാസത്തിൽ തന്നെയാണ് സന്തുഷ്ട കുടുംബം അല്ലെങ്കിൽ കുടുംബജീവിതമെന്ന ഒരു ഭാഗം നാം സംസാരിക്കേണ്ടി വരുന്നത്. പ്രിയപ്പെട്ട കാരവന്മാരോട് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, സഹോദരങ്ങളെ, ലഖദ് ഫള്ളലല്ലാഹു യൗമ ആഷൂറ അലാ സായിരിൽ അയ്യാം, 360-ൽ പരം വരുന്ന ദിവസങ്ങളിൽ ഈ മുഹറം മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ആ ദിവസത്തെ മറ്റുള്ള എല്ലാ ദിവസങ്ങളെക്കാളും അല്ലാഹു തആല പലതുകൊണ്ടും ഭംഗിയാക്കിയിട്ടുണ്ട്, പലതുകൊണ്ടും ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഈ സ്വഹാബത്ത് നബിത്തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാ, ഏതായിരിക്കും ആ ശ്രേഷ്ഠമാക്കിയ കാര്യങ്ങളൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികളെ, ഖാല നഅം, ഖലഖല്ലാഹു സമാവാതി വൽ അർദീൻ യൗമ ആഷൂറാ. ആഷൂറാ മുഹറം മാസത്തിലെ മുഹറം 10-ന് ആ ദിവസത്തിലാണ് ആകാശലോകങ്ങളെ അല്ലാഹു പടച്ചത്. യുവാക്കളെ, നാം താമസിക്കുന്ന ഭൂമിയെ പടച്ചത് ഈ മാസത്തിലാണ്. ഭൂമിയെ പടച്ചത് ഈ മാസത്തിലാണ് സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വിവരിച്ചു കൊടുക്കുകയാണ്. വഖലഖൽ ജിബാല യൗമ ആഷൂറാ, പർവ്വതങ്ങളെ അല്ലാഹു തആല പടച്ചു, ഭൂമിയിലുള്ള മുഴുവൻ പർവ്വതങ്ങളെയും പടച്ചത് യൗമ ആഷൂറാ, ആഷൂറ ദിവസത്തിലാണ് എന്ന് മാത്രമല്ല, വഖലഖൽ ബഹ്റ യൗമ ആഷൂറാ വല്ലൗഹ വൽഖലമ യൗമ ആഷൂറാ, ആഷൂറ മുഹറം മാസത്തിലാണ് സമുദ്രത്തെ പടച്ചത്. വഖലഖല്ലാഹു ആദമ അലൈഹിസ്സലാം, നമ്മുടെ ഉപ്പാപ്പയെ പടച്ചത് ഈ മാസത്തിലാണ്. നമ്മുടെ ഉമ്മാമയെ പടച്ചത് ഹവ്വാ ബീവി എന്ന നമ്മുടെ ഉമ്മാമയെ പടച്ചത് ഈ മാസത്തിലാണ്. വഖലഖൽ ജന്നത്ത ലിമൻ വഖലഖൽ ജന്നത്ത യൗമ ആഷൂറാ, സ്വർഗത്തെ പടച്ചത് കാരവന്മാരെ ഈ മാസത്തിലാണ്. സ്വർഗത്തിൽ പാറിക്കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. മക്കളുമൊത്ത് പ്രവേശിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ, മക്കളുമൊത്ത് പ്രവേശിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. മാത്രമല്ല, വഅദ്ഖലഹുൽ ജന്ന, ആദൻ നബിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് മലായിക്കത്ത് കൊണ്ടുപോകുന്നത് ഈ മാസത്തിലാണ്. വവുരിദ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചതും, വനജ്ജാഹുല്ലാഹു മിനന്നാർ, ആളിക്കത്തുന്ന തീങ്കൊട്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതും, വഉഗ്രിഖ ഫിർഔൻ, ഫിർഔനെ പാഠം പഠിപ്പിച്ചതും, കാറൂനെ വിറപ്പിച്ച ഫിർഔനെ പാഠം പഠിപ്പിച്ചതുമൊക്കെ ഈ മാസത്തിലാണ്. ധാരാളം കാര്യങ്ങൾ, 25 കാര്യങ്ങൾ ഈ ഹദീസിലൂടെ റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം മറ്റൊന്നായതുകൊണ്ട് ഇതിൽ ഊന്നി പറഞ്ഞ വിഷയം പാളിപ്പോ. ഞാൻ പറയുന്നത്, ലോകത്തെ പടച്ച അല്ലാഹു ഇന്ന് ഫിറഔനെ വിറപ്പിച്ച റബ്ബ് തന്നെയല്ലേ യുവാക്കളെ ഇന്നും ലോകത്തെ ചലിപ്പിക്കുന്നത്? കാറൂനെ പാഠം പഠിപ്പിച്ച ഖാലിഖായ അല്ലാഹു, അവൻ തന്നെയല്ലേ എപ്പോഴും ലോകത്തെ ചലിപ്പിക്കുന്നത്? അല്ലാഹുവിന് കഴിയാത്ത വല്ലതുണ്ടോ? എത്ര വലിയ കൊമ്പന്മാരെയും ഇരുത്തണ്ടോടത്തി ഇരുത്താൻ അല്ലാഹുവിന് കഴിയും?
അത് ഫിർഔനോട് പഠിപ്പിച്ചതെന്ന്. പക്ഷേ ഈ അടിമകൾ ഖാലിഖായ റബ്ബിനെ മറന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു തആല ഈ അടിമകളെയും മറക്കുന്നുവോ എന്ന ഒരു ചിന്ത യുവാക്കളെ നാം ഇങ്ങനെ വരുത്തി ഒന്ന് മനസ്സാട്ടോട് ചോദിച്ചാൽ മതി, എന്താ റബ്ബ് ഈ ഉമ്മത്തിനെ കൈയൊടിയുന്നുണ്ടോ? അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കൈയൊടിഞ്ഞുവോ? അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കൈയൊടിഞ്ഞോ? കൈയൊടിഞ്ഞു എന്നല്ല പറയേണ്ടത്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാൻ. നാം നമ്മപ്പടച്ച അള്ളാഹുവിനെ കൈയൊടിഞ്ഞോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നോക്കു, നിങ്ങൾ കോടതി മുറ്റത്ത് വെച്ചുകൊണ്ട് മറക്കാനായ ഉപ്പമാരെ നമുക്ക്, എന്റെ പെങ്ങളെ ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. പക്ഷേ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഖാലിഖായ അള്ളാഹു ഫിർഔനെ പാഠം പഠിപ്പിച്ച അള്ളാഹു തആല തന്നെയാണ് ലോകത്തെ ചരിപ്പിക്കുന്നത്. ലോകത്തെ പടച്ചത് അള്ളാഹുവാണ്, ലോകത്തുള്ള മനുഷ്യരെ പടച്ചതും അള്ളാഹുവാണ്. മനുഷ്യരെന്ന് പറയുമ്പോ മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും പടച്ചത് അള്ളാഹുവാണ്. ഈ നാട്ടിലെ പൊട്ടുവെച്ച ഹൈന്ദവരെ പടച്ചത് യുവാക്കളെ അള്ളാഹുവല്ലേ, അള്ളാഹുവിന്റെ അടിമകളല്ലേ ഇവിടുത്തെ മുസ്ലിമും ഹിന്ദുക്കളും ക്രിസ്തു മതത്തിൽപ്പെട്ടവരും മതമില്ലാത്തവരും എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നത് അള്ളാഹുവല്ലേ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതും എന്റെ അനുജന്മാരെ പടച്ച റബ്ബല്ലേ? അള്ളാഹുവിന്റെ അടിമകളെ ഒന്ന് വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ ഈ ഉമ്മത്തിന് ഈ അടിമകളെ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. യാഥാർത്ഥ്യം അതല്ലേ ഉപ്പമാരെ? ഈ രാജ്യത്ത് പൊട്ടുവച്ച ഹൈന്ദവ സഹോദരങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച റബ്ബ്, അയൽപ്പക്കത്തുള്ള ഒരമുസ്ലിമായ അമ്മ അല്ലെങ്കിൽ ഒരു അമുസ്ലിമത്തായ അമ്മ, ഒരു അമുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലെ നായക്കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയെ പോലും മുസ്ലിമേ നീ അക്രമിക്കരുത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, എന്തൊരു സുന്ദര മതം, എന്തൊരു നല്ല ബറക്കത്തുള്ള മതം. പക്ഷേ മറ്റു മതക്കാരിൽ പോലും ഒരു ഭീകരമുഖം മുതൽ രൂപത്തിൽ ഈ മതത്തെ അവർ വീക്ഷിക്കുന്നുവെങ്കിൽ എന്റെ അനുജ, നമ്മുടെ മോശം കൊണ്ടല്ലേ അത്? നമ്മുടെ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചു പോയി ഗതികേടല്ലേ അത്? നാം ഒന്ന് മനസ്സാട്ടോട് ചോദിക്കുക. ലാ യദ്ഖുലു അഹദു മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കിടക്കാൻ കഅബാലയത്തിന്റെ കല്ല പിടിക്കാൻ പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ ചെന്നുകൊണ്ട് യാ ഫത്താഹ്, ഖാലിഖായ അല്ലാഹ് റബ്ബിനെ വിളിച്ചുകൊണ്ട് ഒന്ന് കണ്ണീരൊടുക്കി ദുആ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു ഹാജിയാണെങ്കിലും മദീന പള്ളിയെ അമ്പരപ്പിച്ചുകൊണ്ട് യുവാക്കളെ റസൂലുള്ള പറഞ്ഞതല്ലേ, ലാ യദ്ഖുലു അഹദു മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, സ്വർഗത്തിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ചു പോയ മനുഷ്യന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിലേക്ക് എത്തുന്ന സമയത്ത് ആ കവാടം ഇങ്ങനെ അടക്കുന്നൊരവസ്ഥ വരാനുണ്ട്. കാരണമെന്താണ്? ഒരമുസ്ലിമായ മനുഷ്യനെങ്ങാനും ഒരു ഹൈന്ദവ സഹോദരനെങ്ങാനും ഈ നിസ്കാര താമ്പ് വെച്ച ഹാജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടോ, ഈ മനുഷ്യൻ എന്നെ അക്രമിച്ചവനാണ്, എന്റെ വീട് അക്രമിച്ചവനാണ്, എന്റെ കുട്ടികളെ അക്രമിച്ചവനാണ് എന്ന് പൊട്ടുവെച്ചൊരു അമുസ്ലിമായ മനുഷ്യൻ ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി, ഈ പണ്ഡിതന്റെ അല്ലെങ്കിൽ ഒരു ഹജ്ജ് ചെയ്ത ഹാജിയാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയേണ്ടി വന്നാൽ ഈ മുസ്ലിമിന് നരകത്തിൽ കടക്കാൻ സ്വർഗത്തിൽ കടക്കാൻ പ്രയാസമാ. ഒരമുസ്ലിമെങ്ങാനും ഇവൻ എന്നെ അക്രമിച്ചു എന്ന് മഹ്ഷറിൽ പറഞ്ഞാൽ ഈ മുസ്ലിമിന് സ്വർഗത്തിൽ കടക്കാൻ പ്രയാസമാണ്. നോക്കി നിങ്ങൾ, കളിയാട്ടുമുക്കിലെ ജേഷ്ഠാനുജന്മാരോട് ഞാൻ പറയേണ്ടതില്ല. ഞാൻ ഓതുന്ന കാലത്ത് കളിയാട്ടുമുക്കിലെ പല രംഗങ്ങളും ഇവിടുത്തെ അമുസ്ലിമീങ്ങൾ അമ്പലത്തിലൂടെ നടക്കാൻ അവരുടെ ആചാരമായി പ്രവർത്തിക്കുന്നത് അവരുടെ പ്രവർത്തന ചലനങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടുത്തെ മൂമിനീങ്ങൾ നല്ല തക്വയുള്ള മൂമിനീങ്ങൾ, കാറു കാടേ നിന്നു കാപ്പ് കാരരും വീടത്തേ കാട്ടട തെങ്ങിന്റെ ചൂട്ടടണ്ടേടുത്തേ അമ്പുറത്തെ തങ്ങൾ അള്ളാഹുടത്തെ
പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മമ്പറത്തൊപ്പാപ്പയുടെ ചാരത്തല്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയത്. ആ തണൽ സ്വർഗത്തിൽ നമുക്ക് നൽകുമാറാവട്ടെ. കാറുകാട് ലിന്നുകപ്പ് കാരരും വീടുത്തെ കാട്ടിടുത്തെങ്ങിന്റെ ഫോക്കിൽ ചൂട്ടടണ്ട എടുത്തെ താനൂര് സമുദ്രത്തിൽ നിന്ന് കരകാണാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം പാവങ്ങൾ അവർ അമുസ്ലിമീങ്ങളുണ്ട്, പൊട്ടുവെച്ച പാവപ്പെട്ട യുവാക്കളുണ്ട്. അവര് വിളിച്ചു മമ്പറത്ത പാപ്പാ കാട്ടട തെങ്ങിന്റെ ഫോക്കിൽ ചൂട്ടടണ്ടെടുത്തേ സമുദ്രത്തിൽ നിന്ന് പൊട്ടുവെച്ച കുട്ടികൾ വരെ ഉപ്പാപ്പാ എന്ന് വിളിച്ചപ്പോ മമ്പറത്ത പാപ്പ മമ്പറത്ത പരിസരത്തുള്ള മക്കളോട് പറഞ്ഞു, മക്കളെ ചെറുപ്പക്കാരായ നല്ല നല്ല മുസ്ലിം കുട്ടികളെ വിളിച്ചിട്ട് ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ എന്റെ പാവപ്പെട്ട കുട്ടികൾ കരകാണാൻ കഴിയാതെ സമുദ്രത്തിൽ കടന്ന് വിഷമിക്കുന്നുണ്ട്. ഈ തെങ്ങിന് മുകൾ കയറിയിട്ട് നിങ്ങൾ ചൂട്ട് കത്തിച്ചു കാണിച്ചു കൊടുക്കണം. കാട്ടിടു തെങ്ങിന്റെ ഫോക്കിൽ ചൂട്ടടണ്ടെടുത്തെ ചൂട്ട് കത്തിച്ചു കാണിച്ചു കൊടുക്കണം. ഒരുപറ്റം കുട്ടികൾ മമ്പുറത്ത പാപ്പയല്ലേ പറയുന്നത്, ഉടൻ തെങ്ങിന് മുകൾ കയറി ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുത്തു. സമുദ്രത്തിലുള്ള പാവങ്ങളതാ കരയിൽ വന്നിറഞ്ഞിട്ട് നേരെ വരുന്ന നാട്ടുകാരെ, നിങ്ങളുടെ അയൽപ്പക്കത്തെ സ്ഥലമായ മമ്പുറം പ്രദേശത്ത് വന്നിട്ട് ദുഹാ നിസ്കരിക്കുന്ന അകത്തെ പള്ളിയുടെ മൂലയിലിരുന്ന് ദുഹാ നിസ്കരിക്കുന്ന മമ്പുറത്ത പാപ്പയെ വിളിക്കുന്നു, പാപ്പാ ഉപ്പാപ്പാ എന്ന് വിളിക്കുമ്പോ മക്കളെ എന്ന് വിളിച്ച് മഹാനായ മമ്പ്രന്തങ്ങൾ പുറത്തു വന്ന് ആ പാവങ്ങൾക്ക് കൈകൊടുക്കുമ്പോ സുബഹാനല്ലാഹ്ന്റെ കരിമ വരെ ഉച്ചരിച്ചുകൊണ്ട് സന്തുഷ്ടരായ എത്ര ആളുകളാണ് കടിഞ്ഞുപോയത്. ഞാൻ ഈ കളിയാട്ടുമുക്ക പ്രദേശത്തുള്ള യുവാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, ലന്തുമിനു ഹത്താ തുറാഹിമു, നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനല്ല മുസ്ലിമേ. സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളടക്കമുള്ള മുത്തുകളുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുഅ്മിനായി മരിക്കുകയില്ലലം തുഅ്മിനു ഹത്താ തുറാഹിമു, നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനായി മരിക്കുകയില്ല. നബി തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മുത്തുകളുടെ മറുപടി, കുല്ലുനാ റഹീം യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളെല്ലാവരും പരസ്പരം കരുണ കാണിക്കുന്നവരല്ലയോ. നബി തങ്ങളുടെ മറുപടി, സ്വഹാബികളെ ലൈസ ബി റഹ്മത്തി അഹദിക്കും സ്വാഹിബഹു, നിങ്ങളിൽപ്പെട്ടൊരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കാണിക്കുന്ന കരുണയല്ല, വലാകിന്നഹാ റഹ്മത്തുന്നാസ്, ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണം. ചൊല്ലു നാട്ടുകാരെ, ഖാല റസൂലുള്ളാഹി, ദുപ്പാപ്പ പഠിപ്പിച്ചതാണ് മമ്പ. അവിടുത്തെ പേരക്കുട്ടികൾ മമ്പുറത്തെ പാപ്പ തൊട്ട് മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ അള്ളാഹു അവിടുത്തെ ദർജയേറ്റു കൊടുക്കുമാറാവട്ടെ. പാണക്കാടിന്റെ ഹൃദയഭാഗത്ത് ക്യൂ നിൽക്കുകയാണ്, സുബിഹി ബാങ്ക് വിളിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ക്യൂ നിൽക്കുന്നു. അവിടുത്തെ അവിടെ മുസ്ലിമുണ്ട്, നിസ്കാര സ്റ്റാമ്പ് വെച്ച ഹജ്ജുമ്മയുണ്ട്, അല്ലെങ്കിൽ ഹാജിയുണ്ട്, പൊട്ടുവെച്ച അമ്മയുണ്ട്. ആ സ്വപ്പില്ല ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ പാപ്പയുടെ അരികിൽ ഒരു പൊട്ടുവെച്ച അമ്മ അടുത്തടുത്തടുത്തെത്തിയിട്ട് പാപ്പാ, ആ കാലഘട്ടത്തിലെ ഭാഷ ഞാൻ പ്രയോഗിക്കുകയാണ്, പാപ്പാ എന്റെ മോളെ ശരീരത്തിൽ ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ട്, കരയണ്ട. ആ അമ്മയോട് പറയുന്നു കരയണ്ട, പാണക്കാട്ട ഉപ്പാപ്പ പറയുന്നു കരയണ്ട കരയണ്ട. ഒരു തുള്ളി വെള്ളം മന്ത്രിച്ചു കൊടുത്തു, ആ വെള്ളം കൊണ്ടുപോയി കുടയാൻ പറഞ്ഞു മോളെ ശരീരത്തിൽ. എവിടെയാ പാമ്പ് പോയത്? പിടുത്തം കിട്ടുന്നില്ല. എല്ലാ മതവിശ്വാസികളെയും സുബ്ഹാനല്ലാഹ് മമ്പറത്തപ്പാപ്പയുടെ ചരിത്രത്തിൽ കടന്നാൽ മുസ്ലിമും അമുസ്ലിമും എല്ലാവരുടെയും അത്താണിയായിരുന്നു. പാണക്കാട് ഉപ്പാപ്പയുടെ അരികിലേക്ക് ചെന്നാൽ അത്താണിയായിരുന്നു പാണക്കാട് പൂക്കോയത്തങ്ങൾ ഉപ്പാപ്പ. അങ്ങ് തുടങ്ങിയ റസൂലുള്ളാഹിന്റെ മക്കളൊക്കെ മഹാനായ താജുൽ ഉലമ ഉപ്പാപ്പ, അങ്ങ് തുടങ്ങിയ എല്ലാ പാവങ്ങളുടെയും അത്താണിയായിരുന്നു. ഇവിടെയാണ് യുവാക്കളെ, ലോകത്തെ പടച്ച അള്ളാഹു, മനുഷ്യരെ മുഴുവനും പടച്ചത് അള്ളാഹുവാണ്. കോടാനക്കോടി മനുഷ്യർക്ക് വെള്ളം കൊടുക്കുന്നത് അള്ളാഹുവാണ്. അവന്റെ അടിമകളിൽ അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, ഏതെങ്കിലും ഒരടിമയെ വേദനിപ്പിക്കുന്ന മനുഷ്യനെ
അല്ലാഹു തആല വിടില്ല. കാരണം അവന്റെ അടിമകൾ ആക്രമിക്കാൻ അവനൊരു അടിമയെ ഏൽപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നബിത്തങ്ങൾ ഒരു ഉമ്മത്തിനെ ഏൽപ്പിച്ചിട്ടുമില്ല. നോക്കൂ നിങ്ങൾ, നബിത്തങ്ങൾ പറഞ്ഞ മറുപടി, വലാക്കിന്നഹാ റഹ്മത്തുന്നാസ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കരുണ കാണിക്കണം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതൃക വർഷങ്ങളോളമായി ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് കളിയാട്ടുമുക്കിയെന്ന് കേൾക്കുമ്പോ, ഇവിടെയുള്ള അമ്പലവും അതുപോലെ തന്നെ ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ സൗഹാർദ്ദവും സ്നേഹവും സന്തോഷവും അത് അനുഭവിക്കുകയും അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പഠിക്കുന്ന കാലം തൊട്ട്. യുവാക്കളെ, റസൂലുള്ളാഹിന്റെ മക്കളോട് നബിത്തങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഹൈന്ദവരെ സ്നേഹിക്കണം, ഇവിടുത്തെ ഹൈന്ദവരെ ബഹുമാനിക്കണം, അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അവിടെ ആ അയൽപ്പക്കത്തുള്ള ഒരു പൊട്ടുവെച്ച അമ്മ സുഖമില്ലാതെ കിടക്കുന്നുവെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ഭക്ഷണം കഴിച്ച പാപത്തിന് തിരിഞ്ഞു നോക്കാതെ നടന്നാൽ, ഇസ്വല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫറക, ആയിരം റക്അത്ത് വീതം നിസ്കരിക്കുന്ന ഒരു ഹാജിയാണെങ്കിലും അല്ലാഹു ഈ ഹാജിക്ക് മാപ്പ് കൊടുക്കില്ല. ഒരമ്മ ഒരച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നുവെങ്കിൽ അയൽപ്പക്കത്തെ നിങ്ങൾ അന്വേഷിക്കണം, പോയിട്ട് അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അന്വേഷിക്കണം. മുസ്ലിമീങ്ങളെ, ഇത് ചോദിച്ച പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. അൽഹംദുലില്ലാ, ഞാനൊരു സദസ്സിനോട് പറയട്ടെ, ഈ ഉമ്മത്ത് വേദനിക്കുന്നുണ്ട്, പിടയുന്നുണ്ട്. ഈ ഉമ്മത്തിൽ പല ഭാഗത്തുമുള്ള സാധുക്കൾ അവര് വിറങ്കരിക്കുന്നുണ്ട്. ഉമ്മ എന്ന് വിളിക്കുമ്പോ സ്വന്തം മക്കളുടെ മുന്നിൽ കരിക്കട്ട പോലെ കരയുന്ന ഉമ്മയുണ്ട്, കരിക്കട്ട പോലെ കരയുന്ന ബാപ്പയെ കാണുന്നുണ്ട്. പിഞ്ചു പൈതലുകൾ, രണ്ടും മൂന്നും മാസമായ പിഞ്ചു പൈതലുകൾ പെറ്റ ഉമ്മാന്റെ അരികിൽ വെച്ച് കരിക്കട്ടയാകുമ്പോ ആ ഉമ്മാന്റെ മനസ്സ് പതറുന്നുണ്ട്. എന്റെ അനുജാ, അതിനുള്ള സാഹചര്യമെങ്ങാനും ഈ പ്രസംഗിക്കുന്ന മുസ്ലിയാരുടെ നാവുകൊണ്ടോ എന്റെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു പിഞ്ചു പൈതല് കരിയാനുള്ള വഴിയൊരുക്കിയാൽ ഈ മുസ്ലിയാരെ അള്ളാഹു വെറുതെ വിടില്ല. എന്നെ ചാമ്പലാക്കി കളയും അല്ലാഹു, ഒന്നിനും കൊള്ളാത്തവനാക്കി കളയും അല്ലാഹു, ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ പാപ്പറാക്കി കളയും, ആർക്കും വേണ്ടാത്തൊരു ചണ്ടിയാക്കി കളയും. ഞാൻ കാരണം, എന്റെ ഒരു പ്രസംഗം കാരണം, എന്റെ ഒരു വാക്ക് കാരണം ഏതെങ്കിലും ഒരു അടിമ, റബ്ബിന്റെ ഒരു അടിമ